സാക്ഷര കേരളം പ്രബുദ്ധ മലയാളി എന്നൊക്കെ കൂടി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തട്ടിപ്പുകാരുടെ വിളനിലമായി നമ്മുടെ ഈ കേരളം മാറിക്കഴിഞ്ഞുവെന്ന് പറയാതെ വയ്യ ആ തട്ടിപ്പിനിരയാകുന്നത് നിസ്സാരക്കാരായ മനുഷ്യരുമല്ല വലിയ പരിശീലനമൊക്കെ കഴിഞ്ഞെത്തുന്ന കുറ്റാന്വേഷണ വിദഗ്ധരായ ഐ പി എസുകാരടക്കം കേന്മാർന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ സിനിമാ താരങ്ങൾ അങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നത നിലയിൽ വലിയ അവകാശവാദങ്ങളുമായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ എത്ര സുന്ദരമായാണ് ഈ തട്ടിപ്പുകാർ കീഴടക്കുന്നത് സരിതയും സ്വപ്നയും ഒടുവിൽ മോൺസൺ മാവുങ്കലും ഒക്കെ ആ ഗണത്തിൽ തന്നെയാണ് പെടുന്നത് അവരുടെ എല്ലാം തട്ടിപ്പിനിരയായിരിക്കുന്നത് അധികാര ശ്രേണിയിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ആളുകളാണ് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇവിടെ മോൻസൻ മാവുങ്കലിൻ്റെ വിഷയത്തിൽ കേരള പോലീസിൻ്റെ തലപ്പത്തിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്കും മറ്റു ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവരുടെ അനാസ്ഥയാണ് ഈ മോൻസൻ മാവുങ്കലിൻ്റെ വളർച്ച ഒരു രണ്ട് വർഷത്തോളം നീട്ടിക്കൊടുത്തത് ആ രണ്ട് വർഷത്തിനിടയിൽ അയാൾ എത്ര മനുഷ്യരെയാണ് പറ്റിച്ചിട്ടുണ്ടാവുക ലോക്നാഥ് ബെഹ്റയ്ക്ക് അദ്ദേഹത്തോടൊപ്പം ആ പുരാവസ്തു മ്യൂസിയം സന്ദർശിച്ച മനോജ് അബ്രഹാം ഒരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ അക്കാര്യത്തിൽ ഊർജ്ജസ്വലമായ ഒരു അന്വേഷണം എന്തുകൊണ്ട് നടത്താൻ സാധിച്ചില്ല എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ ഇപ്പോൾ കെ സുധാകരനെ മാത്രം രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും കേരളം ഉയർത്തേണ്ടുന്ന പരമപ്രധാനമായ ചോദ്യം അവിടെയാണ് വളരെ സമർത്ഥനായ ഒരു കുറ്റാന്വേഷണ വിദഗ്ധൻ കൂടിയായിരുന്നു ലോക്നാഥ് ബെഹ്റ അദ്ദേഹത്തിൻ്റെ സർവീസിൽ അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് ഒറ്റനോട്ടത്തിൽ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള അതിസാമർഥ്യമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെന്നാണ് ബെഹ്റ നേരത്തെയൊക്കെ അറിയപ്പെട്ടിരുന്നത് ആ ബെഹ്റയ്ക്ക് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു എ ഡി ജി പി വളരെ കൃത്യമായി സംശയത്തിൻ്റെ ആനുകൂല്യത്തോടു കൂടിയുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേർന്ന് അക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അയാളുടെ ചേർത്തലയിലെയും കൊച്ചിയിലെയും വീടിന് സംരക്ഷണം ഒരുക്കാനുള്ള ബാധ്യത കൂടി കേരള പോലീസിൻ്റെ തലയിൽ കെട്ടിവെച്ചു സംശയം തോന്നുന്ന ഒരാളെ എന്തുകൊണ്ട് വലയിൽപ്പെടുത്താൻ ലോക്നാഥ് ബെഹ്റയ്ക്ക് സാധിച്ചില്ല എന്നുള്ള ചോദ്യം മറ്റു ചില സംഭവങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ മോൺസൺ മാവുങ്കലുമായി വളരെ അടുപ്പത്തിലായിരുന്ന പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ ഭാരവാഹി കൂടിയായ ഇറ്റലിയിൽ താമസക്കാരിയായ ഒരു മലയാളി സ്ത്രീ അവർ ഈ ഡി ജി പി ഓഫീസിൽ ആ കാലഘട്ടത്തിൽ നിത്യസന്ദർശകയായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അപ്പോൾ ഇതെല്ലാമാണ് ചേർത്ത് വായിക്കേണ്ടത് ആ വിദഗ്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ യഥാർത്ഥത്തിൽ ഒരു വലിയ കീഴടങ്ങലിന് ഈ മോൺസൺ മാവുങ്കൽ വിഷയത്തിൽ വിധേയനായി എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് ഇത് സുധാകരനിലേക്ക് മാത്രം രാഷ്ട്രീയമായി കുന്തോമനെ കൊണ്ടുവയ്ക്കേണ്ടുന്ന കാര്യമല്ല സുധാകരൻ ഇതിനകത്ത് പരിശുദ്ധനായി മാറിയിരിക്കുന്നു എന്നല്ല പറയുന്നത് സുധാകരൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട് എന്ന് സുധാകരന് എതിരായി ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും അതിനോട് സുധാകരൻ നടത്തിയ പ്രതികരണവും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് സുധാകരൻ എന്തൊക്കെയോ വലിയ കള്ളങ്ങൾ പറയുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന ആളുകളുമായി രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് ഒരിടത്തിരുന്ന് ചർച്ച നടത്തുന്ന മാവുങ്കലിൻ്റെ ഓഫീസ് മുറിയിലിരുന്ന് ചർച്ച നടത്തുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി സുധാകരൻ്റെ ഒരു വലിയ ന്യായവാദമാണ് ഇല്ലാതായിപ്പോയത് ഏകദേശം അഞ്ച് മിനിറ്റോളം എടുത്ത് അദ്ദേഹം അന്ന് താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വിശദീകരിക്കാൻ നടത്തിയ ശ്രമമാണ് പാളിപ്പോയത് അതുകൊണ്ട് സുധാകരൻ സംശയത്തിൻ്റെ നിലനിൽ തന്നെയാണ് പക്ഷേ നമ്മൾ സുധാകരനെ മാത്രമല്ല ഇതിനകത്ത് കുറ്റപ്പെടുത്തേണ്ടത് ഇത്രയും വലിയ കുറ്റാന്വേഷണ വിദഗ്ദ്ധൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ അമരത്തിരിക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ട് പോലും രണ്ട് വർഷക്കാലം ഒരു ചുക്കും ചെയ്യാതെ അയാളെ സംരക്ഷിക്കുന്നതിന് കേരളത്തിൻ്റെ പോലീസ് മേധാവി തയ്യാറായി എന്ന് പറയുമ്പോൾ അങ്ങനെ ആ തട്ടിപ്പുകാരന് വഴങ്ങിക്കൊടുത്ത മുൻ പോലീസ് മേധാവി സ്വാഭാവികമായി തന്നെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയും ഉത്തരം പറയുകയും വേണം എന്ന് കേരളീയ പൊതുസമൂഹം ചിന്തിക്കുന്നതിൽ തെറ്റുപറയാനാകില്ല തന്നെ